നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ചേർത്തലയിൽ നിന്നും രേവമ്മ. എന്റെ ഭർത്താവ് 2019 മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള പെൻഷൻ ഒരു പൊതുമേഖലാ ബാങ്കിൽ വന്നിരുന്നു. തുക ഭർത്താവിന്റെ മരണത്തിന് മുൻപും പിൻപും വന്നിട്ടുണ്ട്. എന്നാൽ ഭർത്താവിന്റെ മരണത്തിന് ശേഷം ഈ തുക പിൻവലിക്കാൻ ചെന്നപ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള തുക നൽകുവാൻ തയ്യാറല്ല എന്നാണ് ബാങ്കുകാർ അറിയിച്ചത്. അത്തരത്തിലുള്ള ഒരു നിയമമില്ല എന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ഈ തുക സർക്കാരിലേക്ക് തിരികെ പോകുമെന്നും അവർ പറയുന്നു. വില്ലേജ് ഓഫീസിൽ നിന്നും കൃഷി ഭവനിൽ നിന്നും ഇതിനായി ഫോം പൂരിപ്പിച്ച് നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഞാൻ ഒരു നിർധന കുടുംബത്തിലെ ആളാണ്, ക്യാൻസർ രോഗിയുമാണ്. ഈ തുക ലഭിക്കുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിയമവേദി ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആർ ശ്രീരേഖയുമായി സംസാരിച്ചു. അവർ ഇക്കാര്യത്തിന് നൽകിയ മറുപടി ഇനി കേൾക്കാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരം അതില് അംഗമായിരിക്കുന്ന ആള് മരണപ്പെട്ടാല് ആ തുക റീഫണ്ട് ചെയ്യണം സർക്കാരിലേക്ക്. അതിനുശേഷം അവരുടെ ലീഗൽ ഹയർഷിപ്പ് വെച്ചിട്ട് ഇവർക്ക് പുതിയതായിട്ട് ഈ പദ്ധതിയിൽ ചേരാം. മരണപ്പെട്ട ആളിന്റെ കെയർ ഓഫില് ഈ പദ്ധതിയിൽ അവർക്ക് തുടർന്ന് ചേരാം. അല്ലാതെ ഈ മരിച്ച ആളിന് അനുവദിച്ച പൈസ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് തിരിച്ച് നമ്മൾ സർക്കാരിലേക്ക് മടക്കി അടയ്ക്കണം. ഈ മറുപടി പ്രകാരം മരണത്തിന് ശേഷം താങ്കളുടെ ഭർത്താവിന്റെ പേരിൽ വന്നിരിക്കുന്ന തുകയ്ക്ക് താങ്കൾക്ക് അർഹതയില്ല എന്നാണ് മനസ്സിലാവുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരമല്ലാത്ത തുക പിൻവലിക്കുന്നതിന് ബാങ്ക് മാനേജറുമായി സംസാരിച്ച് താങ്കൾ തുടർന്നുള്ള അവകാശിയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അക്കൌണ്ടിൽ താങ്കളുടെ ഭർത്താവിന്റെ പേരിലുണ്ടായിരുന്ന തുകകൾ പിൻവലിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കത്തിലേക്ക്. ഇത് അയച്ചിരിക്കുന്നത് കോട്ടയം കടവുപുഴ പ്രദേശവാസികളാണ്. വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് അറിയിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ മൂന്നിലവ് പഞ്ചായത്ത് കടവുപുഴ എന്ന സ്ഥലത്തെ പ്രദേശവാസികളും അവിടെ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് 2021 ഓഗസ്റ്റ് മാസത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു പരാതി സമർപ്പിച്ചിരുന്നു. നാളിതുവരെ അതിന് ഒരു തീരുമാനവും പഞ്ചായത്ത് കൈക്കൊണ്ടിട്ടില്ല. കടവുപുഴ ആറിന്റെ പുറമ്പോക്ക് ഭൂമി കയ്യേറി അവിടെയുള്ള മരങ്ങൾ വെട്ടി നശിപ്പിച്ച് ഒരു കുടുംബശ്രീയിലെ പ്രവർത്തകർ ഷെഡ് നിർമ്മിച്ചിരിക്കുകയാണ്. ഈ ഷെഡ് പൊളിച്ചു നീക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. നിലവിൽ അവിടെ 3 കുടുംബശ്രീ സംഘടനകളാണുള്ളത്. കുടുംബശ്രീ ബൈലോ അനുസരിച്ച് ഓരോ ആഴ്ചയിലും കുടുംബശ്രീ അംഗങ്ങളുടെ വീടുകളിലാണ് യോഗങ്ങൾ കൂടുന്നത്. എന്നാൽ അതിലെ ഒരു സംഘടന മാത്രം അവർക്ക് യോഗം ചേരുന്നതിന് വേണ്ടിയാണ് കടവുപുഴ ആറിന്റെ പുറമ്പോക്ക് ഭൂമി കയ്യേറി ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് യോഗം കൂടുന്നത്. അതിനുശേഷം ഈ ഷെഡിൽ പലവിധ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. പരിസരവാസികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് വരുമ്പോഴെല്ലാം അവിടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ്. അവിടെയുള്ള പാലത്തിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. തുടർന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് പഞ്ചായത്തിൽ ഒരു പരാതി നൽകിയിരുന്നു. പഞ്ചായത്ത് ഈ ഷെഡ് പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതുമാണ്. ഇക്കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സണോടും CDS മെമ്പറോടും അന്വേഷിക്കുവാനും പഞ്ചായത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണത്തിന് ആളുകൾ വരുമ്പോഴെല്ലാം അവിടെ മദ്യപാനവും നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വാർഡ് മെമ്പറോടും ഇക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു എങ്കിലും വാർഡ് മെമ്പർ യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം തന്നെ പത്രമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമെല്ലാം വന്നതാണ്. എന്നിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. ആയതിനാൽ ഇനി ഇതിന് എന്താണ് ചെയ്യേണ്ടത്? പുറമ്പോക്കിൽ അനധികൃതമായി നിർമ്മിച്ച ഷെഡ് പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഈ പരാതി നിയമവേദി മൂന്നിലവ് പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിച്ചു. ഈ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സെക്രട്ടറി കുടുംബശ്രീ CDS ചെയർപേഴ്സണോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി നിയമവേദിയോട് പറഞ്ഞത്. തുടർന്ന് കുടുംബശ്രീ CDS ചെയർപേഴ്സണുമായും നിയമവേദി സംസാരിച്ചു. ഉടൻ തന്നെ അവർ റിപ്പോർട്ട് നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ പരാതിക്ക് നിയമപരമായി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നിയമവേദിയിൽ ഒരു മാർഗനിർദ്ദേശം നൽകുന്നത്. അതിനായി ഹൈക്കോടതി അഭിഭാഷകനായ ജോബി ജേക്കബ് പുളിക്കേക്കുടിയുടെ സേവനമാണ് ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. പുറമ്പോക്ക് ഭൂമി
പഞ്ചായത്തിൽ നിക്ഷിപ്തമായതാണോ അത് സർക്കാർ പുറമ്പോക്കാണോ എന്ന് വ്യക്തമായി പരിശോധിക്കണം. കാരണം എല്ലാ പുറമ്പോക്ക് ഭൂമിയും പഞ്ചായത്തിൽ വന്നു ചേർന്നിട്ടില്ല. പഞ്ചായത്ത് റോഡരികിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ് എങ്കിൽ തീർച്ചയായും പഞ്ചായത്ത് പുറമ്പോക്കായിരിക്കണം. കേരള പഞ്ചായത്ത് രാജ് റിമൂവൽ ഓഫ് എൻക്രോച്ച്മെന്റ് ആൻഡ് റിക്കവറി ഓഫ് പെനാലിറ്റി ഫോർ അണോതറൈസ്ഡ് ഒക്കുപ്പേഷൻ റൂൾസ് 1996 നിലവിൽ വന്ന ചട്ടങ്ങളാണ്. അതിന് പ്രകാരം ആണ് അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് പഞ്ചായത്തിന് അധികാരം ലഭിക്കുന്നത്. പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെയുള്ള കയ്യേറ്റം അതിന് പ്രകാരം ശിക്ഷാർഹവുമാണ്. ഈ ചട്ടത്തിലെ 3-ാം ചട്ടപ്രകാരം നോട്ടീസ് നൽകി 15 ദിവസത്തിനുള്ളിൽ ആക്ഷേപം ബോധിപ്പിക്കണം. ആക്ഷേപം സ്വീകാര്യമായിട്ടുള്ളതല്ല എങ്കിൽ വീണ്ടും 15 ദിവസത്തിനുള്ളിൽ അത് തള്ളി പെനാൽറ്റി അടയ്ക്കാനും പഞ്ചായത്തിന് നിർദ്ദേശിക്കാവുന്നതാണ്. ഇതുകൂടാതെ അതിലെ 4-ാം ചട്ടപ്രകാരം ഇതുപോലുള്ള കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുന്നതിനും മുതലുകൾ പഞ്ചായത്തിലേക്ക് കണ്ടുകെട്ടുന്നതിനും പഞ്ചായത്തിന് അധികാരമുണ്ട്. പഞ്ചായത്തിന് അപേക്ഷ കൊടുത്തിട്ടും യാതൊരു നടപടിയും എടുക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുകയാണ് വേണ്ടത്. ഈ സ്ഥലം പഞ്ചായത്ത് പുറമ്പോക്കാണോ എന്ന് ഉറപ്പിക്കുന്നതിന് ഒരു അപേക്ഷ ജില്ലാ കളക്ടർ കൂടി നൽകിയ ശേഷം ജില്ലാ കളക്ടറെയും വില്ലേജ് ഓഫീസറെയും കൂടി കക്ഷി ചേർക്കുന്നത് നന്നായിരിക്കും. ഇനി 3-ാമത്തെ പരാതിയിലേക്ക് പോകാം. ഇത് അയച്ചിരിക്കുന്നത് എസ് എൽ പുരത്ത് നിന്നും അശോകനാണ്. എന്റെ വീടിന്റെ തെക്കേ അതിരിന് ഒരു മതിലുണ്ട്. ആ മതിൽ കെട്ടിയിരിക്കുന്നത് എന്റെ അയൽവാസിയാണ്. എന്നാൽ മതിലിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണിട്ട് ഏകദേശം 3 വർഷമായി. കുറച്ചു ഭാഗം കൂടി ഏത് സമയത്തും വീഴാവുന്ന അവസ്ഥയിലാണ്. മതിൽ പൊളിഞ്ഞ ഭാഗത്ത് ഒന്നുകിൽ അത് കെട്ടുകയോ അല്ല എങ്കിൽ ഷീറ്റ് വേലി കെട്ടി മറക്കണമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും എതിർകക്ഷി തയ്യാറാകാത്ത സാഹചര്യം വന്നപ്പോൾ ഞാൻ തന്നെ മുൻകൈയെടുത്ത് താൽക്കാലികമായി ഒരു ഷീറ്റ് കെട്ടിവലിക്കുകയുണ്ടായി. എന്നാൽ എതിർകക്ഷി ഈ ഷീറ്റ് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. കൂടാതെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വീടിന്റെ മേൽക്കുരയിൽ നിന്നും വെള്ളം ഒഴുക്കിവിടുകയാണ്. തുടർന്ന് അവിടെയുള്ള ജനപ്രതിനിധികളടക്കം ഇവരോട് പലതവണ സംസാരിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഇവർ കൈക്കൊള്ളുന്നില്ല. ഓരോ ദിവസവും എന്നെയും കുടുംബത്തെയും ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഈ കക്ഷി ഹീനമായ ഓരോരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഇതിനൊരു പരിഹാരം എന്താണ്? ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഒരു നിയമോപദേശം നൽകുന്നതിനായി ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളയുടെ സേവനമാണ് നിയമവേദി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ചോദ്യകർത്താവിന്റെ വസ്തുവിന്റെ തെക്കേ അതിരിലുള്ള അയൽവക്കക്കാരൻ അദ്ദേഹത്തിന്റെ മതിൽ കഴിഞ്ഞ 3 വർഷമായി പൊളിഞ്ഞു വീണിട്ടും അത് പുനർനിർമ്മിക്കാനുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നതാണ് പരാതിയിലെ മുഖ്യ കാര്യം. ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അയൽക്കാരനെ അദ്ദേഹത്തിന്റെ വസ്തു സംരക്ഷിക്കാൻ ആവശ്യമായ മതിൽ കെട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിർബന്ധിക്കുവാൻ നമുക്ക് സാധിക്കില്ല. നിയമസഹായത്തോടെയോ ഒരാളുടെ വസ്തു അതിരി കെട്ടി സംരക്ഷിക്കുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്വമാണ്. അത് ഒരു നിയമസഹായത്തോടെ അതിന് അയാളെ നിർബന്ധിക്കുക, മതിൽ പുനർനിർമ്മിക്കാനുള്ള ഉത്തരവ് വാങ്ങുക എന്നുള്ളതെല്ലാം നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. അത് അയാളുടെ തന്നെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മതിൽ കെട്ടാം, അയാൾക്ക് ആവശ്യമില്ലെങ്കിൽ മതിൽ കെട്ടാതെ ഇരിക്കാം. അയാളുടെ വസ്തു സംരക്ഷിക്കുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് നിർബന്ധിച്ച് ചെയ്യിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാലും അയാളുടെ മതിൽ നിങ്ങളുടെ ജീവനും അതുപോലുള്ള സ്വത്തിനും ഹാനികരമാകുന്ന രീതിയിൽ നിങ്ങളുടെ വസ്തുവിലേക്കോ മറിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെയുള്ള മതിൽ ഒന്നില്ലെങ്കിൽ പൊളിച്ചു കളയാനുള്ള ഉത്തരവ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വസ്തു സംരക്ഷിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. ആ പൊളിഞ്ഞുപോയ അതിർഭാഗത്ത് നിങ്ങളുടെ വസ്തുവിലേക്ക് ചേർന്ന് നിങ്ങൾക്ക് വേലി കെട്ടാനോ അല്ലെങ്കിൽ മതിൽ നിർമ്മിക്കാനോ ഉള്ള അവകാശങ്ങളുണ്ട്. അത് അദ്ദേഹം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ കോടതിയുടെ ഒരു ഇഞ്ചക്ഷൻ ഉത്തരവോ നിങ്ങൾക്ക് അവിടെ മതിൽ കെട്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വസ്തുവിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്നതായിട്ട് കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതും ഒരു സിവിൽ അന്യായം മൂലം നിങ്ങൾക്ക് അദ്ദേഹത്തെ, ഈ നിങ്ങളുടെ അയൽവാസിയെ അങ്ങനെ വെള്ളം ഒഴുക്കിവിടുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്താവുന്നതാണ്. ഇതിനെല്ലാം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മറ്റ് നിങ്ങളുടെ യോഗ്യത അനുസരിച്ചും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായം തേടാവുന്നതാണ്. ഈ കാര്യങ്ങൾ അവർ നിങ്ങളെ സഹായിക്കും.
ഇനി നാലാമത്തെ പരാതിയിലേക്ക്. ഇത് അയച്ചിരിക്കുന്നത് ചേരാനല്ലൂരിൽ നിന്നും സത്യൻ സി ബി. ഞാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലഭിക്കുന്ന നവജീവൻ പദ്ധതി പ്രകാരമുള്ള ലോണിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നു. 2021 ജൂലൈ മാസത്തിൽ ലോൺ സാങ്ഷൻ ആവുകയും എന്റെ ബാങ്കായ ധനലക്ഷ്മി ബാങ്കിലേക്ക് അയക്കുകയും ചെയ്തു. ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് എല്ലാവിധ നടപടിക്രമങ്ങളും കഴിഞ്ഞിട്ട് 4 മാസമായി. എന്നാൽ നാളിതുവരെയായിട്ടും ലോൺ ലഭിച്ചിട്ടില്ല. ചെടി പരിപാലനത്തിന് വേണ്ടിയാണ് എനിക്ക് ലോണിന്റെ ആവശ്യമുള്ളത്. അതിന് ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യണമെന്നാണ് ബാങ്ക് മാനേജർ ആവശ്യപ്പെടുന്നത്. എന്നാൽ എനിക്കത് ചെയ്യുവാൻ സാധിക്കുന്നില്ല. 60 വയസ്സ് കഴിഞ്ഞ എനിക്ക് ഈ ചാൻസ് നഷ്ടപ്പെട്ടാൽ ഇനി ലോണും ലഭിക്കുകയില്ല. ആയതിനാൽ ഇതിനൊരു പരിഹാരം എന്താണ്? ഈ പരാതി നിയമവേദി കലൂർ ധനലക്ഷ്മി ബാങ്കിന്റെ മാനേജറായ എസ് രാജേഷുമായി സംസാരിച്ചു. അദ്ദേഹം ഇക്കാര്യം അന്വേഷിച്ച് നൽകിയ മറുപടി ഇനി കേൾക്കാം. ഇത് MSME ഉദ്യം രജിസ്ട്രേഷൻ ഇന്നലെ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ ഡോക്യുമെന്റേഷൻ ആണുള്ളത്. അപ്പൊ അത് മിക്കവാറും ഒരു 2-3 ദിവസത്തിനകം ഇത് അതും കംപ്ലീറ്റ് ചെയ്ത് ബൈ ഈ വീക്കെൻഡ് അല്ലെങ്കിൽ ബൈ നെക്സ്റ്റ് വീക്കിൽ ഡിസ്ബേഴ്സ് ആവും. ഈ മറുപടി പ്രകാരം താങ്കൾക്ക് ഈ ലോൺ ലഭിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും മാനേജർ ചെയ്തു തന്നിട്ടുണ്ട് എന്നാണ് നിയമവേദി വിചാരിക്കുന്നത്. ആയതിനാൽ താങ്കളുടെ പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇനി 5-ാമത്തെ കത്തിലേക്ക് പോകാം. ഇത് അയച്ചിരിക്കുന്നത് സുഷമ ഡാഞ്ചി, കെടാമംഗലം, വടക്കൻ പറവൂർ. എന്റെ PF അക്കൗണ്ടിൽ 2 വ്യത്യസ്ത ID കളിലായിട്ടാണ് തുക ഉണ്ടായിരുന്നത്. പലതവണ ഈ തുക പിൻവലിക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതിരുന്നതിനെ തുടർന്ന് കലൂർ PF ഓഫീസിൽ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഫോം നമ്പർ 13 പൂരിപ്പിച്ചു നൽകുകയും ചെയ്തു. പിന്നീട് അക്ഷയ കേന്ദ്രം വഴി 2-ാമത്തെ ID യിലെ തുക പിൻവലിക്കാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ഫോം നമ്പർ 13 പ്രകാരം 2 ID കളിലെയും തുക നിലവിൽ ഇപ്പോഴുള്ള ID യിലേക്ക് മാറിയത്. ഈ തുക പിൻവലിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല എന്ന കാരണത്താൽ അപേക്ഷ നിരസിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും എന്റെ PF അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. ആയതിനാൽ ബാക്കിയുള്ള തുക പിൻവലിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? ഈ പരാതി നിയമവേദി എറണാകുളം EPF ഓഫീസിലെ PRO KP സാജൻ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇതാണ്. പരാതിക്കാരിക്ക് 2 PF അക്കൗണ്ടുകൾ ഉണ്ട്. പഴയ അക്കൗണ്ട് പുതിയതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷമാണ് PF പെൻഷൻ തുകകൾ പിൻവലിക്കേണ്ടത്. എന്നാൽ ഇവിടെ പുതിയ അക്കൗണ്ടിലെ തുക പിൻവലിച്ചതിന് ശേഷമാണ് പഴയ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. ആയതുകൊണ്ട് അപേക്ഷകൾ നിരസിക്കപ്പെട്ടു. മെമ്പറുടെ പരാതി ബന്ധപ്പെട്ട് സെക്ഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓൺലൈനായി PF തുക പിൻവലിക്കാനുള്ള അപ്ലിക്കേഷൻ ഫോം 19 സമർപ്പിച്ചാൽ ബാലൻസ് തുക അനുവദിക്കുന്നതാണ്. ഈ മറുപടി പ്രകാരം താങ്കൾക്ക് ഓൺലൈനായി ഫോം 19 പൂരിപ്പിച്ച് നൽകിയാൽ താങ്കളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് നിയമവേദി കരുതുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ EPF സൈറ്റിൽ കയറി ഓൺലൈനായി ഫോം 19 പൂരിപ്പിച്ച് നൽകുക. ഇനി അടുത്ത പരാതിയിലേക്ക് പോകാം. ഇത് അയച്ചിരിക്കുന്നത് നേര്യമംഗലത്ത് നിന്നും ശശിധരൻ പിള്ള. ഞാൻ 1 വർഷമായി കറണ്ടിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ്. ലൈൻ വലിക്കാൻ പൊതുവഴിയുണ്ട്. അയൽവാസിയുടെ എതിർപ്പ് കാരണം ലൈൻ വലിക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് KSEB കോതമംഗലം സെക്ഷൻ 2 നിന്നും ഇടുക്കി കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു. ഇതേ തുടർന്ന് അടിമാലി വില്ലേജ് ഓഫീസർ സ്ഥലത്ത് വന്ന് പരിശോധിച്ചു പോയിട്ട് 1 മാസമായി. നാളിതുവരെയായും 1 നടപടിയും ഉണ്ടായിട്ടില്ല. ആയതിനാൽ വൈദ്യുതി ലഭിക്കുന്നതിന് വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ പരാതി നിയമവേദി അടിമാലി വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചു. വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് നിയമവേദി ജില്ലാ കളക്ടറുടെ ഓഫീസിലും അന്വേഷിച്ചിരുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇക്കാര്യം പരിശോധിച്ചപ്പോൾ താങ്കളുടെ ഫയൽ അവിടെ ഉണ്ട് എന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ താങ്കളെ ഹിയറിംഗിന് വിളിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. താങ്കളുടെ ഫയൽ നമ്പർ 10/19/2021 എന്നതാണ്. അടുത്തു തന്നെ താങ്കളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് നിയമവേദി കരുതുന്നത്. ഇനി 7-ാമത്തെ പരാതിയിലേക്ക്. ഇത് അയച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഷോളയാർ പഞ്ചായത്തിൽ നിന്നുള്ള 1 കൂട്ടം നിവാസികളാണ്. പരാതി ഇതാണ്. ഞങ്ങൾ ഷോളയാർ പഞ്ചായത്തിലെ 8-ാം വാർഡിലാണ് താമസിക്കുന്നത്. വർഷങ്ങളായി ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന വഴി 1 ദിവസം ഒരു സ്വകാര്യ വ്യക്തി കെട്ടിയടച്ചു. വഴിയിൽ പുല്ല് വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. 55 ആളുകൾ ചേർന്ന് 1 പരാതി എഴുതി ഷോളയാർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഈ വ്യക്തിയോട് പലതവണ ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം കേസ് കോടതിയിൽ പോകട്ടെ എന്നാണ് ഈ സ്വകാര്യ വ്യക്തി പറയുന്നത്. സഞ്ചാരയോഗ്യമായ 1 വഴി എല്ലാവർക്കും കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിനൊരു പരിഹാരം എന്താണ്?
വഴി സഞ്ചാരം സംബന്ധിച്ച നിയമങ്ങളിൽ സഞ്ചാരത്തിന് മറ്റൊരു വഴി ഇല്ലെങ്കിൽ മാത്രമേ വർഷങ്ങളായി നടക്കുന്ന വഴി ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് നിയമവേദി മനസ്സിലാക്കുന്നത്. എങ്കിലും ഈ വിഷയത്തിൽ ഒരു നിയമോപദേശം തേടി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ വി സി രാജേഷിനെയാണ്. അദ്ദേഹം ഇത് സംബന്ധിച്ച കൂടുതൽ നിയമവശങ്ങൾ വ്യക്തമാക്കുന്നു. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ഒരു വ്യക്തിക്ക് നടപ്പുവഴി ഇല്ലെങ്കിൽ, അദ്ദേഹം 12 വർഷത്തോളം തുടർച്ചയായി നടന്ന ഒരു വഴിയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈസ്മെന്റ് റൈറ്റ് അഥവാ വഴി നടക്കാനുള്ള അവകാശമുണ്ട്. അത് നിയമപരമായി അദ്ദേഹത്തിന് കോടതി വഴി തന്നെ നേടിയെടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഇത് പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ പൊതു ഉടമസ്ഥതയിലുള്ള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണെങ്കിൽ ആ സ്ഥലം കെട്ടിയടക്കാൻ ഒരു സ്വകാര്യ വ്യക്തിക്ക് അവകാശമില്ല. മറിച്ച് ഈ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണെങ്കിൽ അദ്ദേഹത്തിന് അത് കെട്ടിയടക്കാനുള്ള അവകാശമുണ്ട്. സഹകരിക്കുന്ന ചോദ്യകർത്താവ് ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് മറ്റേതെങ്കിലും വഴി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരിക്കലും ഇപ്പോൾ കെട്ടിയടച്ചിരിക്കുന്ന വഴി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെയുള്ള വഴിയാണെങ്കിൽ ആ വഴിക്ക് ഒരു അവകാശമായി ഉന്നയിക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായും നടപ്പുവഴി ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വഴി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ സ്വകാര്യ വ്യക്തിയാണെങ്കിലും ഈസ്മെന്റ് റൈറ്റ് പ്രകാരം ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുവഴിയല്ല, പഞ്ചായത്തിന്റെ വഴിയല്ല, ഒരു സ്വകാര്യ വ്യക്തിയുടെ വഴിയാണെങ്കിൽ മാത്രമല്ല, ചോദ്യം ഉന്നയിക്കുന്ന വ്യക്തികൾക്ക് 53 പേർക്ക് വഴി നടക്കാൻ മറ്റൊരു വഴി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ സ്വകാര്യ വ്യക്തിക്കെതിരെ കേസ് കൊടുത്താലും നിലനിൽക്കാനുള്ള സാധ്യത കാണുന്നില്ല. അങ്ങനെയല്ല, മറ്റൊരു വഴിയും ഇല്ലായെങ്കിൽ, ഇവര് വർഷങ്ങളായി 12 വർഷത്തിൽ അധികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണെങ്കിൽ ആ വഴിയിലുള്ള വഴി നടക്കാനുള്ള അവകാശം ഇവർക്ക് സ്ഥാപിച്ചു കിട്ടും. പൊതുവഴിയാണെങ്കിൽ അത് അടച്ചു കിട്ടുന്നതിനുള്ള അവകാശം സ്വകാര്യ വ്യക്തിക്കും ഇല്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു ധാരണ എത്തിയതിനു ശേഷം മാത്രം നിയമ നടപടി സ്വീകരിക്കുന്നതായിരിക്കും അഭികാമ്യം. മാത്രമല്ല, ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, നിലവിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഇവിടെ ഒരു ക്രമസമാധാന പാലനത്തിന്റെ ലംഘനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു സിവിൽ തർക്കമായതിനാൽ പോലീസിന് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ വഴി കൊടുക്കണമെന്നോ കൊടുക്കാതിരിക്കണമെന്നോ പോലീസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് അനുസരിക്കേണ്ട ബാധ്യത ഒരു വ്യക്തിക്കും ഇല്ല. ഒരു ലോ ആൻഡ് ഓർഡർ വയലേഷൻ, ക്രമസമാധാന പാലനത്തിന്റെ ലംഘനം ഇല്ലാത്തിടത്തോളം കാലം ഇത് സിവിൽ തർക്കമാണ്. ഇത്തരം കാര്യങ്ങളിൽ പോലീസിന് ഇടപെടാൻ അനുവാദമില്ല. അന്യായമായാണ് സ്വകാര്യ വ്യക്തി വഴി കെട്ടിയടച്ചിരിക്കുന്നതെങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സിവിൽ കോടതിയെ സമീപിക്കുന്നത് തന്നെയാണ് അഭികാമ്യമായിട്ടുള്ളത്. ഇനിയൊരു പ്രതികരണമാണ് ഇത് അയച്ചിരിക്കുന്നത് തൈക്കാട്ടുശ്ശേരി നിന്നും സുരേന്ദ്രൻ. എന്റെ 2 പരാതികൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും അത് ലഭ്യമാവുകയും ചെയ്തു. ആദ്യത്തേത് തൊഴിൽപരമായ കാര്യമായിരുന്നു, രണ്ടാമത്തേത് വസ്തു സംബന്ധിച്ച ഒരു പ്രശ്നമായിരുന്നു. ഈ 2 കാര്യങ്ങൾക്കും നിയമവേദി വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം നൽകി. അതനുസരിച്ച് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയും ചെയ്തു. ഇതിനുള്ള ഒരു നന്ദിയായിട്ടാണ് അദ്ദേഹം ഈ പ്രതികരണം അയച്ചിരിക്കുന്നത്. താങ്കളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി സഹായിച്ച ബന്ധപ്പെട്ട ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ ഈ നന്ദി കൈമാറുന്നു. അവരുടെ സന്മനസ്സിനും അവരുടെ സഹായത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ? ഉണ്ടെങ്കിൽ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണോ എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും സർക്കാരിന്റെ ഒരു ഓഫീസിൽ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവിടെയുള്ള ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്റെ മേലുദ്യോഗസ്ഥനാണ് പരാതി കൊടുക്കേണ്ടത്. അത് ഏത് ഓഫീസാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതിന്റെ ഉയർന്ന ഓഫീസിലേക്ക് താങ്കൾക്ക് പരാതി കൊടുക്കാം. അത്തരം പരാതി കൊടുക്കാനുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു സൂചന താങ്കൾ ബന്ധപ്പെടുന്ന ഓഫീസിൽ തന്നെ ഉണ്ടായിരിക്കും. ആ ഓഫീസിൽ ആ കാര്യങ്ങൾ അന്വേഷിച്ചാൽ അടുത്ത ഉയർന്ന ഓഫീസർ ആരാണ് എന്നുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായി പറഞ്ഞു തരും. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം TP രാജേഷ്, സഹായം നീതി MS, അവതരണം ആകാശവാണി കൊച്ചി FM 102.3. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പരും നിർബന്ധമായും വെക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ,
ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.